നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാശ്ലോകം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ഡേ ടുഡേ എയ്റ്റീൻ ചാപ്റ്റർ ട്വൻറ്റിയത്ത് ശ്ലോക ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാശ്ലോകം അഞ്ഞൂറ്റി എൺപത്തി എട്ടാം ദിവസം ഇന്ന് പതിനെട്ടാം അധ്യായമായ മോക്ഷ സന്യാസി യോഗത്തിലെ ഇരുപതാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ം ശ്രീകൃഷ്ണപരമാത്മന ഹരിശ്രീഗണപതയോ നമ അവിഘ്നമസ്തു ഗുരുഭ്യോ നമ ഓണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ സർവ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വസമി ഓ തത് സത് श्रीमद्भगवद्गीता ध्यानश्लोक ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन घृतितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिनीं भगवतीम् अष्टादशाध्यायिनी ംബ ധാമി ഭഗവൽ ഗീതേ ഭവദ്വേഷം ഓ തൽസദ്മത്ഭഗവത്ഗീത ശ്ലോകം പതിനെട്ടാം അധ്യായത്തിലെ ഇരുപതാമത്തെ ശ്ലോകം സർവൂതേഷമവ്യയേക്ഷതേ അവിഭക്തം വിഭക്ത തദ്ധിസാത്വം അവിഭക്തം തജ്ഞാനം ഓം തൽസത് ഭഗവാൻ പറയുകയാണ് വിഭജിക്കപ്പെടുന്നതായി കാണുന്ന സർവചരാചരങ്ങളിലും വിഭജിക്കപ്പെടാത്തതും നാശമില്ലാത്തതുമായ ഒരേ തത്വത്തെ ആ പരമാർത്ഥ ത്വത്തെ കാണുന്ന ജ്ഞാനം ഏതാണോ അതാണ് സാത്വികജ്ഞാനം ഭഗവാൻ ഈ ശ്ലോകത്തിലേ കൂടി വിശദമാക്കുകയാണ് അല്ലയോ അർജുന ഏത് ജ്ഞാനത്തിൻ്റെ കൂടിയാണ് ജ്ഞാതാവും ജ്ഞേയവും അതത് അറിയപ്പെടേണ്ട ആളും അറിയപ്പെടേണ്ട വിഷയവും ഒന്നായിത്തീരുന്നത് അതത്രേ ശുദ്ധമായ സാത്വികജ്ഞാനം എങ്ങനെ സൂര്യന് ഒരിക്കലും അന്ധകാരത്തെ ദർശിക്കാൻ സാധിക്കുകയില്ലയോ എങ്ങനെ സമുദ്രത്തിന് അതിൽ ലയിച്ച നദികളെ വേർതിരിച്ച് അറിയാൻ സാധിക്കുകയില്ലയോ അതുപോലെ തന്നെ ഒരു ജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ അവന് രണ്ട് എന്ന ഭാവം ഉണ്ടായിരിക്കുകയില്ല എല്ലാം അവന് ഒന്നായിരിക്കും ഒന്ന് ഒന്നല്ലാതെ വേറെ ഒന്നും ആ പരമാത്മാവല്ലാതെ വേറെ ഒന്നും തന്നെ അവന് ദർശിക്കുവാൻ സാധിക്കുകയില്ല സർവസ്വവും പരമാത്മമയമായി ആ ഭഗവത്മയമായി ബ്രഹ്മസ്വരൂപമായി ആ മനുഷ്യൻ കാണും അങ്ങനെയുള്ള ജ്ഞാനം അങ്ങനെയുള്ള മനുഷ്യനുണ്ടാകുന്ന ആ ജ്ഞാനത്തെയാണ് സാത്വികജ്ഞാനം എന്ന് പറയുന്നത് ഒന്നും ഭിന്നമായിട്ട് കാണുകയില്ല ശിവൻ മുതൽ പുൽക്കൊടി വരെ അദ്ദേഹത്തിന് ഭഗവത്മയമായി തോന്നുകയും ഭഗവത് സ്വരൂപമായി അറിയുകയും ചെയ്യും താനും ബ്രഹ്മവും ഒന്നല്ല എല്ലാം ഒന്നിൻ്റെ വിഭിന്ന രൂപങ്ങളാണ് ഒന്നു തന്നെയാണ് സർവസ്വവും എന്ന് മനസ്സിലാക്കി അദ്ദേഹം വർദ്ധിക്കുന്നു ഈ ജ്ഞാനത്തെ ത സാത്വികജ്ഞാനം എന്ന് പറയുന്നു എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ശ്ലോകം ഒരിക്കൽ കൂടി ഓം ശ്രീകൃഷ്ണായ നമ സർവഭൂതേഷു ഏകം ഭാവമവ്യയമീക്ഷദേ അവിഭക്തം വിഭക്തീഷു തജ്ഞാനം വിദ്ധി സാത്വികം വിഭജിക്കപ്പെട്ടതിൽ അവിഭ വിഭജി വിഭജിക്കാൻ പെടാത്തതായി ഏതൊന്നാണോ ഉള്ളത് അത് അറിയുക എന്നാണ് ഭഗവാൻ പറയുന്നത് ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമദ്ഭഗവത്ഗീത മഹാത്മ്യ ശ്ലോകം ഗീതാ ഗീത പഠനം പാടനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവഹി ഓ തൽസത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമോക്ഷം സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്